കളക്ഷൻ വിത്ത് ഭീമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അറിയാം ജിമ്മിക്കും കമ്മൽ, ഞാൻ കുറച്ച് ജിമ്മിക്കും കമ്മൽസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് കാണുന്നത് ഒരു കൽക്കട്ട ഡിസൈൻ്റെ തട്ട് ജിമ്മിക്കയാണ്. അത് തന്നെ മൂന്ന് ലെയർ തട്ടാണ് വരുന്നത്. നമുക്കിത് തന്നെ രണ്ട് തട്ടിൽ അവൈലബിൾ ആണ്, സിംഗിൾ തട്ടിൽ അവൈലബിൾ ആണ്. ഇത് മൊത്തം കൽക്കട്ടയാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി സോളിഡ് ആയിരിക്കും. അതിൻ്റെ താഴെയായിട്ട് മൂന്ന് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ലെയറായിട്ട്. നല്ലൊരു കട്ടിംഗ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതിനകത്ത് തന്നെ കാണാം ഒരു ചാനൽ വർക്കും ഗ്രൂ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. കുറച്ച് ഗ്ലോസി ഫിനിഷും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഷൈനി ഫിനിഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമതായിട്ട് കൊട ജിമിക്കയാണ്. നമ്മൾ വെഡിങ് പർപ്പസിനൊക്കെ കുറച്ച് കൊട ജിമിക്ക് ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടി. മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഈ കൊട ജിമിക്കൂടെ ഇടുമ്പോൾ ഫേസ് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അതിൻ്റെ തട്ട് തന്നെ കാണാം നമുക്ക്. ആ തട്ട് തന്നെ കൽക്കട്ടയാണ് സെയിം. ആ തട്ട് കുറച്ച് ബ്രോഡായിട്ടാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെവി ഫുൾ ഹാങ് ചെയ്തിട്ട് നല്ല കവറായിട്ട് കിടക്കും. ഈ ഒരു ജിമിക്ക് നോക്കാം. ഇത് കുറച്ച് ട്രഡീഷണൽ ആണ്. പാലക്കയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പാലക്കേനെ ഗ്രീനാണ്. ഇതിൽ തന്നെ നാഗപടം, മാങ്ങ എല്ലാ കളേഴ്സിനും നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് എൻ്റെ മിഡിലിരിക്കുന്നൊരു ബ്രോഡ് ജിമിക്ക്. ഇതും ആ ഫസ്റ്റ് കണ്ട തട്ട് ജിമിക്കിയുടെ തന്നെ കോൺസെപ്റ്റിലെ ഒരു ആൻറ്റിക് ഫിനിഷിങ് ചെയ്തേക്കുന്നതാണ്. കാണാം പീക്കോക്കാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഈ രണ്ടാമത്തെ തട്ടിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ വർക്ക് കാണാൻ പറ്റും. പീക്കോക്കും ഒരു എലിഫൻറ്റിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എംബോസിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഹെവി ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഒരു ലോങ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു നീണ്ട മുഖമുള്ള വർക്കൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും. കുറച്ച് ബസ്ര പേൾസും ഒരു ഹണി കോം ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു ലുക്കായിരിക്കും ഈ ഒരു ഇത് ജിമിക്ക് ഇടുമ്പോൾ ഫീൽ ചെയ്യാവുന്നത്. അടുത്ത ജിമിക്ക് നോക്കാം. നല്ലൊരു പീക്കോക്ക് വർക്കിൽ ഒരു ഭയങ്കര വലിയൊരു കുടയായിട്ട്, ബ്രോഡ് കുടയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട് കല്യാണത്തിന് ഇച്ചി ബ്രോഡായിട്ടുള്ള ജിമിക്ക് വേണമെന്ന്. അങ്ങനത്തെ ഈ ഡിസൈൻസാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആക്ച്വലി 1 gram തൊട്ട് ജിമിക്ക് അവൈലബിൾ ആണ്. ഈ ഡിസൈൻ കല്യാണത്തിനൊക്കെ ആയിരിക്കും കൂടുതൽ പർപ്പസ് ആവശ്യമായിട്ട് വരുന്നത്. ഇതെല്ലാം ഫുൾ പീക്കോക്കാണ് വരുന്നത്. പീക്കോക്കിനകത്ത് കുഞ്ഞ് കെം സ്റ്റോൺസ് സ്പിനറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്ര പേൾസും കുഞ്ഞ് ഗോൾഡൻ ബോൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. അടുത്ത നമുക്ക് നോക്കാം. ഈ ഒരു ജിമിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നഗാസിൻ്റെ വർക്കാണ് വരുന്നത്. ഈ നഗാസ് ബ്ലാക്ക് ആൻറ്റി ഓക്സിഡ് പോളിഷാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതൊക്കെ റെഡ് ഓക്സിഡ് കോപ്പർ പോളിഷ് ആണെങ്കിൽ പോലും ഈ ഒരു ജിമിക്കിൻ്റെ പ്രത്യേകത ആൻറ്റിക്സിൻ്റെ തന്നെ ബ്ലാക്ക് പോളിഷാണ് കൊടുത്തേക്കുന്നത്. ആ ബ്ലാക്ക് പോളിഷിനകത്ത് കുഞ്ഞ് വൈറ്റ് സ്റ്റോൺ കൊടുത്തിരിക്കുമ്പോൾ ഒരു ഡയമണ്ട് ഫിനിഷാണ് വരുന്നത്. ഇതേ എക്സാക്റ്റ് തന്നെ നമുക്ക് ഡയമണ്ട് ജിമിക്കും അവൈലബിൾ ആണ്. ഇത് നോക്കാം. കൊടുത്തേക്കുന്നത് പീക്കോക്കിൻ്റെ വർക്കാണ്. താഴെ കുഞ്ഞ് പ്ലെയിൻ ബോൾസും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത് വരുന്നത് ലെയേഴ്സിൻ്റെ ജിമിക്കയാണ്. ഇതും കുറച്ച് കൽക്കട്ടയുടെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് വരുന്ന വർക്കാണ്. ഇതിൻ്റെയൊക്കെ സിമ്പിളായിട്ട് വരുന്ന വെയ്റ്റിന് നമുക്ക് അവൈലബിൾ ആണ്. ഈ ലെയേഴ്സ് നോക്കാം. കുറച്ച് ലെയേഴ്സ് ചാനൽ പോലെയാണ് വന്നേക്കുന്നത്. പ്ലെയിൻ ചാനലല്ല, കുറച്ച് കർവ് ഷേപ്പിൽ വന്നേക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഈ അറ്റം തൊട്ട് ഹാങ്ങിങ്സ് ആയിട്ട് കൊടുത്തിട്ട് താഴെ പ്ലെയിൻ ബോൾസാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുള്ളൂ. ഇതെല്ലാ ജിമിക്കീസ് കളക്ഷൻസ് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.